ഒരു സബ്ജക്റ്റായി എടുക്കുന്നു. ബിഫോർ കമ്മിങ് ടു ദ കഠോപനിഷത്ത് നമ്മളിവിടെ ഭാഗവത സപ്താഹം നടത്തുന്നുണ്ടായി. നാരായണീയ സപ്താഹം സംതിങ് എൽസ് നാരായണീയം ചെയ്തു, ഭാഗവതം ചെയ്തു, ഉറപ്പിട്ട് ഭാഗവതം ചെയ്തുന്നുണ്ടോ? അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപനിഷത്ത്. എല്ലാവരും എന്നോട് ചോദിച്ചു, സ്വാമി ചെറുപ്പം ചോദിച്ചു, വായ് ഉപനിഷത്ത്. ഉപനിഷത്താണ് ഈ ലോകത്തിൻ്റെ അറിവിൻ്റെ എല്ലാം എല്ലാത്തിൻ്റെയും റിസോഴ്സ്. ഈ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു പുസ്തകമാണ്. മെനി ഓഫ് ദ പീപ്പിൾ ദേ ഗോട്ട് ദ തിങ്കിങ് ദാറ്റ് ഉപനിഷത്ത് മീൻസ് എ ബുക്ക്. ഉപനിഷത്ത് എന്ന വാക്കിന് തന്നെ അർത്ഥം ബ്രഹ്മവിദ്യയാണ്. ഉപനിഷത് ശബ്ദേന ബ്രഹ്മവിദ്യ ഉച്ചത്തെ, ബ്രഹ്മവിദ്യയാണ്. So what do you mean by Brahmavidya? Brahmavidya means that knowledge take you into the your highest evolution, your own transformation. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സഹായിക്കുന്ന അറിവാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യയാണ് ഉപനിഷത്ത്. ഉപനിഷത്തിന് ശങ്കരാചാര്യസ്വാമികൾ മനോഹരമായ വ്യാഖ്യാനം. അദ്ദേഹം പറഞ്ഞു ബ്രഹ്മവിദ്യയാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ. അദ്ദേഹം പറഞ്ഞു ഇതൊരു സനതനീ ഉപ പ്ലസ് നീ പ്ലസ് ഷട്. ഉപ നീ ഷട് ചുഗത ഉപനിഷത്ത്. ഉപനിഷത്ത് മീൻസ് ഹി സെയിങ് ശങ്കരാചാര്യ ഉപ ക്ലോസ് നിയർ അടുത്ത് താഴെ ഉപനിഷത്ത് ഒരു ആചാര്യന്റെ അടുത്തിരുന്ന് അറിവ് നേടുക, അറിവ് മനസ്സിലാക്കുക. അറിവ് മനസ്സിലാക്കുക അതാണ് ഉപനിഷത്ത്. ഈ ഷത്ത് എന്നുള്ള വാക്കിന് മൂന്ന് അർത്ഥങ്ങൾ ശങ്കരാചാര്യ സ്വാമി പറഞ്ഞു. ഷത്ത് എന്ന വാക്കിന് നോളജ് അറിവ്. അറിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമയം. ഈ അറിവ് നോളജ് എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ അറിവെന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുക എന്നൊക്കെയാണ്. ദേ തോട്ട് ദാറ്റ് സംതിങ് അറിയണം. അറിവെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഞാൻ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മൾ പല ആളുകളിൽ നിന്നും പലതും മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് അറിവ്. അതായത് ഈ ഉപനിഷത്തെ നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഗുണമുണ്ട്, അറിവ് കൂടും. നമുക്ക് അറിവുണ്ടാകുമ്പോഴാണ് ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ അറിവിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ വായിച്ചാൽ കിട്ടുന്നില്ല, കിട്ടുന്ന അറിവല്ല അത്, നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിലോ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രമാത്രം കേൾക്കുന്നു അത്രമാത്രം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ യു ഗെറ്റ് ദാറ്റ് നോളജ്. ഇപ്പൊ നമുക്ക് ഞാനൊക്കെ പണ്ട് കഴിഞ്ഞ് നമ്മളെന്തിനു ഈ പ്രഭാഷണത്തിനൊക്കെ പോകണം, ഐ ഷുഡ് ബി ഗോ ഫോർ ദാറ്റ്, അതിനൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ പിന്നെ നമ്മളെ പല സഭയിലൊക്കെ കയറി സ്വാമി ഉദ്ദേശിച്ചതിന്റെ പ്രഭാഷണം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നൌ ഐ റിയലൈസ് ഹാവ് ടു ടെൽ സംതിങ് ഐ ഡു നോ. എന്നെ വിളിച്ചു കൊണ്ടുവന്നോ സ്വാമി ഉദ്ദേശിച്ചതിനെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ആളുകൾക്ക്. അപ്പൊ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന അറിവാണ്. ഇത് എങ്ങനെയുള്ള അപ്പൊ നിങ്ങൾ എന്ത് അറിവ് കൊടുക്കുന്നു? ഞാൻ ഇന്ന് രണ്ടോണം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞത്. അപ്പൊ അവരെന്നെ കൊണ്ടുപോയത് സ്വാമി ഉദിച്ചതിനെ കാണാനല്ല, എന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നതും വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ അറിവനാണ് നമ്മുടെ മുഖ്യ പ്രാധാന്യം. ഇപ്പൊ നമ്മൾ നിങ്ങൾ 7 ദിവസം അവിടെ കേൾക്കുമ്പോഴല്ലോ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്, ഒരുപാട് ഐഡിയാസ്. ഈ ഐഡിയാസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ, അതാണ് അറിവിന്റെ വേറൊരു ഗുണം. നമ്മൾ ചിലത് കാണുമ്പോൾ ചിലത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എന്റെ ജീവിതത്തില് ഞാൻ അങ്ങനെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ ഭാഗവത ഗ്രാമത്തിൽ ഒരിക്കലും യോഗ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. വൺ ഓഫ് ദ ഒരു ഗുഡ് പേഴ്സൺ ചെറുപ്പക്കാരൻ, അദ്ദേഹം യോഗ ഇൻസ്ട്രക്ടറായിട്ട് വന്നു. അപ്പൊ ഞാനും അവിടെ ചെന്ന് എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ താമസിക്കുന്നവരുടെ കൂടെ യോഗ ചെയ്യും. എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാനൊരു കമ്പനിക്ക് വിളിച്ചു. പക്ഷെ ഇദ്ദേഹം വളരെ സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടപ്പോ ആദ്യത്തെ ദിവസം എനിക്കൊന്നും ക്ലിക്ക് ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം ഇറ്റ് റിയലി ക്ലിക്ക്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ റെവലേഷൻ ആയി.
എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറയുന്ന പല യോഗകളിൽ നിന്ന് ചിലത് ഒന്ന് മാറ്റിയെടുത്താൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ്. ഞാൻ നോക്കുമ്പോൾ നമുക്കുള്ള ജോയിന്റ് പെയിൻസ്, അതുപോലെ ഹിപ്പ് പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ തുടങ്ങിയ ഒരുപാട് പെയിൻ ഇതൊക്കെ നമുക്കൊക്കെ ഉള്ളവർക്കാണ്. ഇപ്പൊ എനിക്കും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴല്ലോ എനിക്ക് കുഷ്യൻ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് പലകയിൽ ഇരുന്ന് പലകയിരിക്കണം. ഇപ്പൊ പലകയിൽ ഇരുന്നാൽ എനിക്ക് ഇരിപ്പ് ശരിയാവും, കുഷ്യൻ ഇരുന്നാൽ പറ്റില്ല, കാരണം അപ്പോഴേക്കും എന്റെ ബാക്കിൽ പെയിൻ. പലകയിൽ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം, കാരണം അത് ക്ഷീണിച്ചു പോയി. മണിക്കൂറുകളോളം ഇരുന്നാൽ എനിക്ക് പ്രശ്നം വരും, അതുകൊണ്ടാണ് പലകെട്ടിക്കൊണ്ടിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളങ്ങനെ ശീലങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ. ഞാൻ അതിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഈസി യോഗ എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കയിൽ വന്നപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം എനിക്ക് അത്ര തോന്നിയില്ല, പിന്നെ അത് ചെയ്ത് ചെയ്ത് വളരെ ക്ലിക്ക് ചെയ്തു. നാളെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. തമാശ പറയുന്നത് സോ ഗുഡ്, നമ്മുടെ ശരീരത്തിൽ അത്രയും ഇഫക്റ്റീവായി. അങ്ങനെ നമ്മളങ്ങനെ ഓരോരുത്തരിൽ നിന്നും പലതും പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഉപയോഗമായിട്ട്. അതുപോലെ ഒരു ആചാര്യന്റെ അടുത്ത് നിന്ന് വെറുതെ കണ്ടതാണ് ഈ സൗണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്, നമ്മുടെ സൗണ്ട് എങ്ങനെ മരിക്കുന്നത് വരെ പെർഫെക്റ്റ് ആക്കാം. അപ്പൊ അങ്ങനെ പലതും പഠിച്ചത് നമുക്ക് എനിക്കിപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തന്നെ. കാരണം വെൻ യു ലേൺ യു ക്യാൻ നോ ടീച്ച് ടു അതേഴ്സ്. ഉപനിഷത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ അറിവ് കൂടും, നമുക്ക് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്കും നാളെ ചിലത് സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. വേണമല്ലേ, അറിയില്ല വേണമല്ലേ. ഇപ്പൊ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലായിരിക്കണം ഇത് കേൾക്കുന്നത്. വെറുതെ നമ്മളൊരു പാസീവ് ലിസണേഴ്സ് ആവരുത്. നമ്മൾ അതിൽ നിന്ന് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ അവിടെ അത് ഉണ്ടായിരിക്കും. നാളെ നിങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ യു ക്യാൻ ആൾസോ ടീച്ച്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, യു ക്യാൻ സീ ഓപ്പർച്യൂണിറ്റീസ് ആർ ദേർ. നമുക്ക് ചില ആശയങ്ങൾ കിട്ടിയാൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ ക്ലിക്ക് ചെയ്യും. ഞങ്ങളിന്ന് കാറിൽ ഡ്രൈവ് ചെയ്തു വരുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറയുന്നു, സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സക്സസ് എന്ന് പറയുന്നത് എന്താണ് സ്വാമി, ഇങ്ങനെ പറഞ്ഞു വരികയും. അപ്പൊ അദ്ദേഹം പറയുന്ന സക്സസിനെ കുറിച്ച് അദ്ദേഹം കേട്ട ഏറ്റവും നല്ല ഡെഫിനിഷൻ, സക്സസ് ഓൾവേസ് ഡിസൈഡ്സ് നോ ഹൗ അതേഴ്സ് മെഷേഴ്സ് യു, ബട്ട് സാറ്റിസ്ഫാക്ഷൻ ഈസ് യുവർ ഓൺ മെഷർമെന്റ്. അപ്പൊ നമ്മളിപ്പോൾ സക്സസിനെയാണ് നോക്കുന്നത്, ഹൗ അതേഴ്സ് മെഷേഴ്സ് യു, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടനെ ഞാൻ പറഞ്ഞു എക്സാക്ട് ഡെഫിനിഷനാണ്, അത് തന്നെയാണ് സക്സസ്. കാരണം പല സക്സസ്ഫുൾ പേഴ്സണും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്തത്. ഒരുപാട് ആളുകൾ സൂയിസൈഡിലേക്ക് പോകാൻ കാരണം പ്രൊഫഷണലി ദേ ആർ സക്സസ്ഫുൾ, ബട്ട് ഇന്റേണലി ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദേർ ലൈഫ്. പല സെലിബ്രിറ്റീസും അവസാനം അവരുടെ ജീവിതം ആത്മഹത്യകളിലേക്ക് എത്തിച്ചതിന് കാരണം അവർ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമുക്ക് മനസ്സിലാവുകയാണ് ജീവിതത്തിന് സക്സസ് മാത്രം പോലെ ക്രൈറ്റീരിയ എന്തുകൊണ്ട് വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം, ഒരു കണ്ടന്റ് വേണം, ഒരു തൃപ്തി വേണം, ഹാപ്പിനെസ് വേണം. ഇതെങ്ങനെ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് അറിവ് വേണം. ഇപ്പൊ ഈ ഉപനിഷത്തം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല. നോക്കൂ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഓണം തന്നെ വളരെ വലിയൊരു എക്സാമ്പിളായി എടുക്കാം. കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ടി വി ചാനലുകളിലൊക്കെ വളരെ വലിയ ചർച്ചയാണ്, ഇത് മഹാബലിയാണോ എന്താ പറയാ വാമനനെയാണോ, ഭയങ്കര പ്രശ്നങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ചിലത് എസൻസ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ മഹാബലിയെ ആദരിക്കണോ വാമനനെ ആദരിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. കാരണം മഹാബലി ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ഭക്തനെ ആദരിക്കുന്നത് ഭഗവാനെ ആദരിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ എന്തെല്ലാം ജയന്തികൾ നമുക്കുണ്ട്, കുചേല ദിനം ആചരിക്കുന്നത്, കുചേല ദിനം, കുചേല ഒരു ഭക്തനാണ്. അതുപോലെ തന്നെ കുറൂരമ്മ ദിനം ആചരിക്കാറ്, വില്ലമംഗല സ്വാമികളെ ആചരിക്കണം, മേൽപ്പത്തൂർ ദിനം ആചരിക്കാറ്, പൂന്താര ദിനം ആചരിക്കാറ്, ഗുരുവായൂർ നടക്കുന്ന ഫംഗ്ഷനാണ് നിങ്ങളോട് പറഞ്ഞത്, ഇതൊക്കെ ആ ഭക്തന്മാരെയാണ് ആചരിക്കുന്നത്. ഇതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, നിരപേക്ഷം പുരി ശാന്തം നിർവൈരം സമദർശനം അനുപ്രജാഭിഹം ഭൂയേതീ, ഏതൊരു ഭക്തനാണോ എന്നെ സിൻസിയർ ആയിട്ട് എന്നെ ഡിവോട്ടഡ് ആയിട്ട് എന്നെ ഭജിക്കുന്നത് അവൻ ഞാൻ തന്നെയാണ്, എന്നെ ആദരിക്കുന്നത് പോലെയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മഹാബലിയെ നമുക്ക് ആദരിക്കുന്നേ പറ്റില്ല. മഹാബലിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു സന്ദേശം അതാണ് നമ്മൾ നോക്കേണ്ടത്.
എങ്ങനെയായിരുന്നു ആ മഹാബലി സന്തുഷ്ടനായി ജീവിച്ചത്, സമദർശിയായി ജീവിച്ചത്, സമബുദ്ധിയോടെ ജീവിച്ചത്, സമർപ്പണത്തോടെ ജീവിച്ചത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ള വാല്യൂസ് നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പറയും മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക്. നമ്മുടെ ഹിന്ദുക്കൾ പോലും ഈ വിഡിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാഗവതത്തിൽ പോലും ഇല്ലാത്ത കഥകള് അവരിങ്ങനെ എന്താ പറയാ, അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറില്ല, അവരവരുടെ അറിവിനെ വികസിപ്പിക്കാൻ തയ്യാറില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ടി വി ചാനലിൽ ഈ ഘോര ഘോര ചർച്ചകൾ നടക്കും. നിങ്ങൾക്ക് ആർക്കും കിട്ടിയോ എന്നറിയില്ല, ഈ സിനിമ ആർട്ടിസ്റ്റുകളുടെ ഒരു ഒരു വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെ പ്രസിദ്ധ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ മഹാബലി വാമന ചവിടി താഴ്ത്തി എന്നുള്ള ഒരു മെസ്സേജാണ് നടക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ അതാണ് നമ്മുടെ ആളുകൾ വളരെ എക്സ്പേർട്ട് ആണ് ഫോർവേഡ് ചെയ്യാൻ, പഠിക്കാനല്ല ഫോർവേഡ് ചെയ്യാൻ, ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് തന്നെ. ഈ മലയാളികളുടെ ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജോക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മലയാളി പണ്ട് സബ് ഇൻസ്പെക്ടറുടെ ടെസ്റ്റിന് പോയി നിന്നത്, അവിടെ ഇന്റർവ്യൂ നടക്കുകയാണ് സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്റർവ്യൂവിന് ഒരു ചോദ്യം ഇല്ലായിരുന്നു, സപ്പോസ് യു ആർ ഗെറ്റിംഗ് എ പോസ്റ്റിംഗ് നിയർ ദ റിവർ സൈഡ്, ദാറ്റ് ഈസ് യുവർ ജൂറിസ്ഡിക്ഷൻ, ആൻഡ് ഏർലി മോർണിംഗ് യു ആർ സീയിങ് എ ഡെഡ് ബോഡി ഇൻ ദ റിവർ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അപ്പോൾ പലരും പറഞ്ഞത് നമ്മൾ ഇൻക്വസ്റ്റ് നടത്തും, FIR ഇടും, പോലീസ് നായെ കൊണ്ടൊന്ന് മണപ്പിക്കും, സ്നീസി അത് ഈ മിതി എന്നൊക്കെ. ഈ മലയാളിയോട് ചോദിച്ചു നീ എന്താ ചെയ്യുന്നത്, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയൊരു മുളയുടെ കമ്പെടുത്തു ശവവും മുളയുടെ കമ്പ്. പോലീസുകാരെ അദ്ദേഹം പോലീസായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ചോദിച്ചു അതെന്തിനാണ് ഈ ശവത്തെ ഞാൻ അപ്പുറത്തേക്ക് എടുത്തല്ലോ, അതെന്തിനാണ് പിന്നെ അവന്റെ തലവേദന ഞാനെന്തിനെ പോകണം? അപ്പൊ ഈ തള്ളുന്ന ജോലി നമുക്ക് വളരെ ഇഷ്ടമാണ്, അപ്പുറത്തേക്ക് തട്ടിയിട്ട്. അത് നമ്മുടെ കുട്ടിക്കാലത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ നാട്ടില് നമ്മുടെ വീട്ടിലുള്ള ചപ്പും ചോറും അടുത്ത അപ്പുറത്തിലാണ്, ശരിയാണോ? അടുത്ത അപ്പുറത്തേക്ക്. ഒരു പക്ഷേ അമേരിക്കയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് അത്ര ഒരു നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്വഭാവമൊക്കെ നിലവിലുണ്ടാവില്ല. അതാണ് നമ്മുടെ അരി, അത് വേണ്ട. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളില് ഈ അറിവുകൾ ഉണ്ടാകും, അറിവുണ്ടെങ്കിലേ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോ ശൃണ്ണന്തു ദേവ വിശ്വാനി വയുനാനി, ഹേ ദേവന്മാരെ ഞാൻ കേൾക്കട്ടെ, എനിക്ക് അറിവുണ്ടാവട്ടെ, എനിക്ക് ധാരാളം അറിവുണ്ടാവട്ടെ. എല്ലാ തലത്തിൽ നിന്ന് ഞാൻ എന്റെ കാതുകളും എല്ലാം തുറന്നിടുന്നു, ശൃണ്ണന്തു എനിക്ക് അറിവുണ്ടാവട്ടെ എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭാരതം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അറിവിന്റെ രാജ്യം. ആദിസർവശാസ്ത്രേഷു രാജി സർവേഷു ജന്തുഷു കാരണം സർവേഷു ലോകേഷു തേന ഭാരതമുച്യതെ. എന്തൊരു വ്യാഖ്യാനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഭാരതം എന്നുള്ള വാക്കിനൊരു അർത്ഥം പറയുകയാണ്. ഏത് രാജ്യത്തിനുണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം? അമേരിക്കയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല, പാകിസ്ഥാൻ ഒക്കോസ് ഒട്ടും ഇല്ല, ഒരു കുറ്റം പറയുകയല്ല, മനസ്സിലായില്ലേ? ഭാരതം എന്നുള്ളൊരു വാക്കിനർത്ഥം ആ ബാധി സർവശാസ്ത്രേഷു രാജി സർവേഷു ജന്തുഷു കാരണം സർവേഷു ലോകേഷു തേന ഭാരതമുച്യതെ. അതാണ് ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രങ്ങളിലൂടെ അറിവ് നേടി എല്ലാവരെയും സമത്വത്തോടുകൂടി കണ്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അധിവർത്തിക്കാനുള്ള കരുത്ത് നേടുന്നവരാണ് ഭാരതീയർ എന്ന് ഋഷി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അറിവാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. ജ്ഞാനം കൊണ്ടേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഗുരു എന്ന് പറയുന്നത് തന്നെ വ്യക്തിയല്ല, സ്വാമി ഉദിച്ചതിന്റെ നിങ്ങൾ ഗുരു എന്നൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഗുരു നിങ്ങളും ഗുരുവാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ വല്ലതും പഠിക്കുമ്പോൾ നിങ്ങളും എനിക്കൊരു ഗുരുവാണ്. കൃഷ്ണൻ അവിടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു, എന്റെ പിതാമഹനായ യദുവിന് 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു, ഹേ പരീക്ഷിത മഹാരാജാവെ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിതനോട് പറയുന്ന ഒരു കഥയുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതം കേട്ടവർക്കറിയാം, അതിൽ ഒരു പുഴു ഗുരുവാണ്, ഒരു കുട്ടി ഗുരുവാണ്, ഒരു ചെറിയ കുട്ടിയെ ഗുരുവാക്കി, ഒരു ദേശീയ പ്രോസിക്യൂട്ടർ, നമ്മളൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രോസിക്യൂട്ടറിനെ ഗുരുവാക്കി വർണ്ണിച്ചിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും നമുക്ക് പല അറിവുകളും നേടാനുണ്ട്. അറിവിനാണ് അവിടെ പ്രാധാന്യം, വിദ്യക്കല്ല പ്രാധാന്യം. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഇവൻ ജീസസ് ജനിച്ച സമയത്ത് കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ വന്നു എന്നാണ്, അറിവാണ് വന്നതെന്നാണ്. അറിവിന്റെ ഒരു ലോകമാണ് നമുക്ക് നമ്മുടെ മുന്നിലെങ്കിൽ. പലപ്പോഴും നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലുമൊക്കെ പറയുന്ന വിഡിത്തരങ്ങളും ആരെങ്കിലുമൊക്കെ പറയുന്ന ഈ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളും ആയിത്തീരരുത്. നമ്മൾ കേൾക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് എടുക്കരുത്, നിങ്ങളതിനെ കുലങ്കുഷമായിട്ട്. നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത് അറിയോ, ഡോണ്ട് ജസ്റ്റ് ലിസൺ,
try to understand and see that whether the statement is logically and rationally you have to analyze it. Adinana moonu vaakkalu vechathu shravanam kelkanam mananam nididhyasanam. Nididhyasanam means you have to critically analyze it and see whether it is logically suitable. If it is not logically and scientifically not suitable, don't accept that. നോക്കൂ, അതാണ് നമ്മുടെ ഒരു ഓപ്പൺനെസ്. പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് കേൾക്കണമെന്നല്ല. ഭഗവത്ഗീതയില് ഗീതയിലെ 18 അധ്യായം പറഞ്ഞിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് വിമർശയേത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. വാട്ട് എവർ ഐ സ്പോക്ക്, വാട്ട് എവർ ഐ ഹാവ് ബീൻ എക്സ്പ്ലെയിനിങ്, ഹേ അർജുന, നൗ യു ഹാവ് ഓൾ ദ പവർ ടു ഓൾ ദ റൈറ്റ് ടു ക്രിട്ടിസൈസ്. If it is not soothing or if it is not fitting to your own logic, you just eliminate or just ignore it. Innu parayanulla ability nammude gurukkanmarude. Adukondu ivide kelkunnathu nammal nammude jeevithathil prayogikamaakkan pattu, nammude jeevithathil prayojanam undo, mattullavarkku namukku parannu kodukkan pattuna angane ulladhe edukkao. Manasilavundallo aa reethiyil nammal arivu nedanam. Pala kaaryathe kurichu nammal arivullavarayi. പലപ്പോഴും നമ്മളുണ്ടല്ലോ പല ഫങ്ഷൻ. ഉദാഹരണത്തിന് ഈ സോൾ, ഇവിടുത്തെ ഒരു വിഷയം അതാണ് കഠോപനിഷത്തിന്റെ സോളിനെ കുറിച്ചത്. ആത്മാവ്, നമ്മളെല്ലാവരും ആത്മാവിനെ കുറിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ മരിച്ച ഒരാളുടെ ഫ്യൂണറൽ സെറിമണിക്കൊക്കെ പോകുമ്പോൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്താ ഈ ആത്മാവ് വല്ലപ്പെടുത്തുണ്ടോ? നമ്മളത് മനസ്സിലാക്കിയിട്ടാണോ പലപ്പോഴും ഉപയോഗിക്കാറ്? നമ്മൾ ജസ്റ്റ് നമ്മളാ വാക്കങ്ങനെ ഉപയോഗിക്കുന്നു മാത്രം ആണോ? എന്താണ് ഈ ആത്മാവ്? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? എവിടെയാണ് ഈ ആത്മാവ് ഇരിക്കുന്നത്? ഇന്നും മെഡിക്കൽ സയൻസിന് പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഋഷിവര്യന്മാരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴല്ലോ അത്ഭുതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഡോക്ടറുടെ വീട്ടിൽ പോകേണ്ടി വന്നു. മരിച്ച ഡോക്ടർ വളരെ വളരെ നല്ലൊരു നല്ലൊരു ഡോക്ടറായിട്ട് ജീവിച്ച അദ്ദേഹം പെട്ടെന്ന് മരിക്കേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്ന് ആകസ്മികമായൊരു മരണമാണ്. അപ്പൊ ആ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഇപ്പോഴും മെഡിക്കൽ സയൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഇതെങ്ങനെയാണ് മരിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നതും കൂടെ മെഡിക്കൽ സയൻസിലേക്ക്, മോഡേൺ സയൻസിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയുണ്ട്. നിങ്ങൾക്കറിയോ യോഗശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ബ്രെയിനിൽ നിങ്ങൾ വേണ്ടത്ര എക്സസൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ബ്രെയിനിൽ വേണ്ടത്ര സർക്കുലേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന ചെറിയൊരു പേടി മതി, ഈ ബ്രെയിനിൽ സ്കാനിങ് മെഷീന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നെർവസ് സിസ്റ്റങ്ങൾ തകരാറാക്കി ബ്ലഡ് ബ്ലീഡ് ചെയ്ത് നിങ്ങൾക്ക് ഡെത്ത് സംഭവിക്കാം. ഈ ഡെത്ത് എന്ന് പറയുന്നത് മുഴുവൻ ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശരീരത്തിന്റെ ഭാഗത്തെയും റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഋഷിവര്യന്മാർ ഈ കാര്യത്തിൽ വളരെ അവയർനെസ് ഉള്ളവർ. അതുകൊണ്ടാണ് പല പ്രാണായാമങ്ങളും അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് നമ്മൾ മനസ്സിലാക്കാത്ത പല, ഈവൻ മോഡേൺ സയൻസ് പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളിലുണ്ടെന്ന് പറയുമ്പോൾ ആ നോളജ് കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അത് എങ്ങനെ? അപ്പോ നമ്മൾ ഈ ഉപനിഷത്തിലേക്ക് കടക്കുമ്പോൾ ഉപനിഷത്ത് ശബ്ദം കൊണ്ട് അറിവെന്നും, രണ്ടാമത് ഉപനിഷത്ത് ഷത്ത് എന്നുള്ള വാക്കിനെ മാറ്റുക, മുറിക്കുക, നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് മുറിച്ചു മാറ്റേണ്ട ചിലതുണ്ട്. എന്താണ്? ശരീരാവയവങ്ങളല്ല, നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെ നമുക്ക് വിഷമങ്ങൾ വരുന്നുണ്ടോ, അസ്വസ്ഥതകൾ വരുന്നുണ്ടോ, ഈ വിഷമങ്ങളെ അസ്വസ്ഥതകളെ നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റും. എന്താണെന്നുവെച്ചാൽ നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, നമുക്കതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒരു ട്രെയിൻ എപ്രകാരമാണോ അതിന്റെ എഞ്ചിൻ ബോഗിയിൽ നിന്ന് അതിനെ ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇതുപോലെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യും. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ട്രെയിലേഴ്സ് കണ്ടാൽ അറിയാൻ പറ്റും, വലിയ 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 ട്രക്കുകൾ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ എഞ്ചിൻ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഉപനിഷത്തിലൂടെ നേടാം. പിന്നെ ഷത്ത് എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂട്ടിച്ചേർക്കുക എന്നൊരർത്ഥമുണ്ട്. ഷത്ത് കൂട്ടിച്ചേർക്കുക. ഇപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക്, നമ്മൾ നേരത്തെ ഞാൻ സോളിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നമ്മൾ വീണ്ടും കേട്ടിട്ട് പരമാത്മാവ്,
എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് പരമാത്മാവ്. ബൈബിളിൽ ഉപയോഗിക്കും പരിശുദ്ധാത്മാവ്.